നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കരണ്ട് അഫേഴ്സിൽ അറുപത്തിയേഴാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് വരാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷകൾ മെയിൻ പരീക്ഷകൾ ഇവയിലെല്ലാം ക്വസ്റ്റിൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ശ്രദ്ധിച്ചോണം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണിത് കോവിഡ് ഇഷ്യൂ കാരണം അത് അന്ന് ഡിക്ലെയർ ചെയ്തിരുന്നില്ല ഇപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പരീക്ഷകളിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നൊരു പാർട്ടിൽ നിന്നും മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ആ ഒരു പാറ്റേണിലാണ് ഇവിടെ വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മീൻസ് ഏറ്റവും മിനിമം കാര്യങ്ങൾ അതായത് പരീക്ഷയ്ക്ക് നമ്മൾ മസ്റ്റായിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജൂറി ചെയർമാൻ എൻ ചന്ദ്ര പ്രശസ്ത സംവിധായകൻ എൻ ചന്ദ്രയായിരുന്നു അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ മികച്ച സിനിമ മരക്കാർ അറബിക്കടലിന്റെ സിംഹം മലയാള സിനിമയായ മരക്യാർ അറബിക്കടലിൻ്റെ സിംഹമാണ് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംവിധാനം പ്രിയദർശനാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും ഏറ്റവും സിമ്പിളായിട്ടൊരു മാർഗ്ഗം നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും മികച്ച സംവിധായകൻ സഞ്ജയ് പുരാൻ സിംഗ് ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് പുരാൻ സിംഗ് അദ്ദേഹത്തിന്റെ ബഹത്തർ ഹൂറൈം എന്ന ഫിലിമിനാണ് ഈ അവാർഡ് ലഭിച്ചത് അപ്പോൾ മൂന്ന് പോയിന്റുകളും ഈസിയാണ് ജൂറി ചെയർമാൻ ആയിരുന്നെന്ന് ചോദിച്ചാൽ ആരാണ് എൻ ചന്ദ്രയാണ് ജൂറി ചെയർമാൻ ജൂറി ചെയർമാൻ എൻ ചന്ദ്രയായിരുന്നു മികച്ച സിനിമ മരക്കാർ അറബിക്കടലിലെ സിംഹം മികച്ച സിനിമ മരക്കാർ അറബിക്കടലിലെ സിംഹം സംവിധായകൻ പ്രിയദർശൻ മികച്ച സംവിധായകൻ സഞ്ജയ് സിംഗ് സിനിമ ബഹത്തർ ഹൂരൈൻ നെക്സ്റ്റ് മികച്ച നടൻ രണ്ടുപേരാണ് ഈ അവാർഡ് ഷെയർ ചെയ്തത് തമിഴ് നടൻ ധനുഷ് അസുരൻ എന്ന ഫിലിമിനും അതേപോലെ മനോജ് ബാജ്പേയി ഭോൻസലെ എന്ന ഫിലിമിനും രണ്ടെണ്ണം ശ്രദ്ധിച്ചോണം കാരണം അതിൽ അതൊരു മുമ്പത്തെ വർഷം രണ്ടു പേർക്ക് ലഭിച്ചപ്പോൾ അത് മാറി മാറി പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അപ്പോൾ മികച്ച നടനാരാണ് ധനുഷാണ് തമിഴിൽ അസുരൻ എന്ന ഫിലിമിനും അതേപോലെ ഹിന്ദിയിൽ മനോജ് ബാജ്പേയി ഭോൻസലെ എന്ന ഫിലിമിനും മികച്ച നടി കങ്കണ റണോട്ടാണ് മണികർണിക പങ്ക എന്നീ രണ്ട് ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ഈ പുരസ്കാരം കങ്കണ റണോട്ടിന് ലഭിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചോണം മികച്ച നടിയാരാണ് കങ്കണ റണോട്ട് ആണ് മണികർണിക പങ്ക എന്നീ ഫിലിംസിനാണ് ഈ അവാർഡ് ലഭിക്കുന്നത് അതേപോലെ വീണ്ടും മലയാളത്തിലേക്കാണ് അടുത്ത അവാർഡ് മികച്ച ഛായാഗ്രഹകൻ ഗിരീഷ് ഗംഗാധരനാണ് ജല്ലിക്കെട്ട് എന്ന സിനിമയ്ക്കാണ് മികച്ച ഛായാഗ്രഹകൻ ആരാണ് ഗിരീഷ് ഗംഗാധരൻ ഏത് ഫിലിമിനാണ് ജെല്ലിക്കെട്ടിനാണ് അപ്പോൾ അതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ് അപ്പൊ ഈ മൂന്ന് പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച നടൻ രണ്ടുപേരാണ് അവാർഡ് ഷെയർ ചെയ്തത് ധനുഷ് അസുരൻ എന്ന ഫിലിമിനും മനോജ് ബാജ്പേയ് ഭോൻസലെ എന്ന ഫിലിമിനും മികച്ച നടി കങ്കണ റണോട്ട് ആണ് മണികർണിക പങ്ക എന്നീ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിതനാണ് മികച്ച ഛായാഗ്രാഹകൻ ഗിരീഷ് ഗംഗാധരനാണ് ജല്ലിക്കെട്ട് എന്ന ഫിലിമിനാണ് ഈ അവാർഡ് നെക്സ്റ്റ് മികച്ച ഗാനരചന അത് മലയാളത്തിലേക്കാണ് അവാർഡ് പ്രഭാവർമ്മയ്ക്കാണ് കോളാംബി എന്ന ചിത്രത്തിൽ ആരോടും പറയുക വയ്യ എന്ന ഗാനത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത് അപ്പോൾ മികച്ച ഗാനരചന പ്രഭാവർമ്മ കോളാംബി എന്ന ചിത്രമാണ് ആരോടും പറയുക വയ്യ എന്ന ഗാനം വീണ്ടും മലയാളത്തിലേക്ക് മികച്ച നവാഗത സംവിധായകൻ മാത്തുകുട്ടി സേവിയറാണ് ഹെലൻ എന്ന ചിത്രത്തിനാണ് മികച്ച ന നവാഗത സംവിധായകൻ മാത്തുകുട്ടി സേവ്യർ ഹെലൻ എന്ന ഫിലിമിനാണ് അതേപോലെ ശ്രദ്ധിച്ചോണം ദേശീയ മികച്ച സിനിമയായിരുന്നു മരക്കാർ അറബിക്കടൽ സിംഹം ഇതുകൂടാതെ ഈ സിനിമകൾ പരിഗണിക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിലെയും ഏറ്റവും മികച്ച സിനിമ സെലക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമ ഏതെന്ന് ചോദിച്ചാൽ കള്ളനോട്ടമാണ് ഇത് സംവിധാനം ചെയ്തത് രാഹുൽ റിജി നായരാണ് രാഹുൽ റിജി നായരാണിത് സംവിധാനം ചെയ്തത് മികച്ച മലയാള സിനിമ കള്ളനോട്ടം സംവിധാനം രാഹുൽ റിജി നായർ ശ്രദ്ധിച്ചോണം മികച്ച ഗാനരചന പ്രഭാവർമ്മയാണ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കോളാംബി എന്ന ചിത്രമാണ് മികച്ച നവാഗത സംവിധായകൻ മാത്തുകുട്ടി സീവിയർ ഹെലൻ എന്ന ഫിലിം മികച്ച മലയാള സിനിമ കള്ളനോട്ടം രാഹുൽ ഋജി നായരാണിത് സംവിധാനം ചെയ്തത് അതേപോലെ ബെസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സ് വിഭാഗത്തിൽ സിദ്ധാർത്ഥ് പ്രിയദർശന് അവാർഡ് ലഭിച്ചു പ്രിയദർശന്റെ മകനാണ് അദ്ദേഹത്തിന് മരക്കാർ അറബിക്കടൽ സിംഹം എന്ന ചിത്രത്തിലെ സ്പെഷ്യൽ എഫക്ട്സിനാണ് ഈ അവാർഡ് ലഭിക്കുന്നത് അതുപോലെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മലയാള സിനിമയാണ് ബിരിയാണി പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മലയാള സിനിമ ബിരിയാണിയാണ് ഇത് സംവിധാനം ചെയ്തത് സജിത് ബാബു ആണ് അതുപോലെ ബെസ്റ്റ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂംസിനുള്ള അവാർഡ് സുജിത് സുധാകരനും വി സായിക്ക് ലഭിച്ചു അതും മരക്കാർ അറബിക്കടൽ സിംഹം എന്ന ചിത്രത്തിനാണ് അപ്പോൾ ഈ മൂന്നെണ്ണം എക്സ്ട്രാ പഠിച്ചു ചെയ്യുക ബെസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സ് സിദ്ധാർത്ഥ് പ്രിയദർശൻ പ്രത്യേക പരാമർശം ലഭിച്ച മലയാള സിനിമ ബിരിയാണി സംവിധാനം സജിൻ ബാബു ബെസ്റ്റ് കോസ്റ്റ്യൂംസ് സുജിത് സുധാകർ വി സായി നെക്സ്റ്റ് മികച്ച ചലച്ചിത്ര സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിക്കിമാണ് ഇതെല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ കറസ്പോണ്ടിങ് ഇയറിലെ ആ ഒരു ഇയറിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര സൗഹാർദ്ദ സംസ്ഥാനം ഏതെന്ന് അത് സിക്കിമാണ് അപ്പോൾ ഇനിയും ഒരുപാട് കാറ്റഗറിക്ക് അവാർഡുകളുണ്ട് പക്ഷേ നമ്മൾ മസ്റ്റായിട്ട് നോക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കാരണം സാധാരണ നമ്മുടെ ഒരു പരീക്ഷയിൽ ഈ ഒരു പാറ്റേൺ ആണ് മികച്ച നടനും നടിയും ചോദിക്കാറുണ്ട് അത് ഔട്ട് സൈഡ് കേരള ആണെങ്കിൽ പോലും പരീക്ഷയ്ക്ക് വരാറുണ്ട് മികച്ച ചിത്രവും ചോദിക്കാറുണ്ട് അതേപോലെ കേരളത്തിൽ നിന്നുള്ള മികച്ച ചിത്രവും അതുപോലെ ജൂലി പരാമർശമോ അതുപോലെ മറ്റ് മലയാളികൾക്ക് അവാർഡ് ലഭിച്ചതൊക്കെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത് അങ്ങനെ ഏറ്റവും എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരിത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിടക്ക് അഡീഷണൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം അപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ച് ഒഴിവാക്കാൻ സാധിക്കാത്ത ഇത്രയും പോയിൻസാണുള്ളത് അത് തീർച്ചയായിട്ടും ഒരു വായസ് തന്നെ പഠിച്ചു വെക്കുക ഇനി വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷ കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് തീർച്ചയായിട്ടും അതിൽ കരണ്ട് ഓഫോഴ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്